ഫാസ്സൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചെമ്പകപ്പൂവാണ്. ടിഷ്യൂ പേപ്പർ കൊണ്ടും ക്രേ പേപ്പർ കൊണ്ടും ഇതുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഒറിജിനാലിറ്റി തോന്നിയില്ല. അതുകൊണ്ട് ഫോം ഷീറ്റ് കൊണ്ടാണ് ഞങ്ങൾ ചെമ്പകപ്പൂ ഉണ്ടാക്കിയത്. ഫോം ഷീറ്റ് ഓൺലൈനിൽ ലഭ്യമാണ്. ഞങ്ങളിവിടെ ഈവ ഫോം ഷീറ്റാണ് വാങ്ങിയിരിക്കുന്നത്. 10 കളർ ഷീറ്റ് അടങ്ങുന്ന ഒരു പാക്കറ്റായാണ് ഇവ കിട്ടുക. അതിൽ നിന്ന് ഒരു വെള്ള ഷീറ്റും ഒരു ചുവന്ന ഷീറ്റുമാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്ത് ആദ്യം പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെമ്പകപ്പൂവിന് 5 ഇതളുകളാണ് ഉള്ളത്. ചെമ്പകപ്പൂവിൻ്റെ ഒരിതളിൻ്റെ പാറ്റേൺ ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ 5 ഇതളുള്ള പൂ ഉണ്ടാക്കുന്നതിനായി ഈ പാറ്റേൺ വെച്ച് 5 ഇതളുകളും കട്ട് ചെയ്തെടുക്കാം. പാറ്റേൺ ഫോം ഷീറ്റിൽ വെച്ച് ഒരേ വലിപ്പത്തിൽ വരച്ചെടുക്കാം. ഇങ്ങനെ 5 ഇതളുകളും വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ചെമ്പകപ്പൂവിൻ്റെ ഉള്ളിലെ മഞ്ഞ നിറത്തിനായി ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ച് നിറം കൊടുക്കാം. ഞാനിവിടെ മഞ്ഞയും ബ്രൗണും ഉപയോഗിച്ചാണ് നിറം കൊടുത്തിട്ടുള്ളത്. ആദ്യം മഞ്ഞ നിറം കൊടുത്തതിന് ശേഷം ബ്രൗൺ നിറം കൊണ്ട് ഒരു ഷേഡ് കൂടി കൊടുത്തു. വിടർന്ന ഇതളിന്റെ ഷേപ്പ് കിട്ടുന്നതിനായി ഓരോ ഇതളും ഒന്ന് ചൂടാക്കി പുറത്തേക്ക് വളച്ചെടുക്കാം. അതിനു വേണ്ടി നമുക്ക് അയൺ ബോക്സ് ഉപയോഗിക്കാം.
ഇങ്ങനെ വളച്ചെടുത്ത 5 ഇതളുകളും ഒരു ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. പശ ഉണങ്ങുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് സൈഡിലെയും പെറ്റൽസ് കൂടി ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ച ശേഷം നൂല് കൊണ്ട് നന്നായി ചുറ്റി കെട്ടിക്കൊടുക്കാം. വേണ്ടി ടിഷ്യൂ പേപ്പർ ചുറ്റിക്കൊടുക്കാം. മനോഹരമായ ചെമ്പകപ്പൂവ് റെഡിയായിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.